കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം. ഈ നമ്പർ നിർമ്മിച്ച സ്ഥാപനം പോലീസുമായി ബന്ധപ്പെടണമെന്ന് റൂറൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി നമ്പർ വായിക്കാം. 94 97 98 02 11 എന്ന നമ്പറിലേക്കാണ് വിവരങ്ങൾ അറിയിക്കേണ്ടത്. വിശദാംശങ്ങളുമായി കൗസർ ചേരുന്നുണ്ട്. കൗസർ, ഈ കാറ് കണ്ടെത്തേണ്ടതുണ്ട്, പ്രതികളിലേക്ക് എത്തേണ്ട നിർണായകമായ ഓരോ ഘട്ടവും പിന്നിടേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ പുതിയതായി നൽകാനുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്ന്? ഈ 6 വയസ്സുകാരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലിൽ പോലീസ് ജനകീയ പങ്കാളിത്തം കൂടി തേടിയിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിൽ നടത്തുന്നതിനിടെ ഇന്നലെ ഉച്ചയോടുകൂടി പെൺകുട്ടിയെ കണ്ടെത്തി. പക്ഷേ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ സ്വിഫ്റ്റ് ഡിസൈർ കാറിന്റെ K04AF 3239 എന്ന നമ്പർ സ്വിഫ്റ്റ് കാറിന്റെ CCTV ദൃശ്യങ്ങൾ, നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിനെ കിട്ടിയത്. കൊല്ലം പള്ളിക്കൽ മൂന്നര റോഡിലൂടെ ഈ കാർ വന്നു പോകുന്നതായി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. പോലീസ് സംഘത്തിന് ഈ ദൃശ്യങ്ങൾ കിട്ടിയതുമാണ്. അതായത് ഈ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് വൈകിട്ട് 4:00 ആയിരുന്നെങ്കിൽ വൈകിട്ട് 3:27 4:46 ദൃശ്യങ്ങൾ, ഈ മൂന്നര ഭാഗത്തുള്ള ദൃശ്യങ്ങളിൽ ഈ കാറിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പല ദുരൂഹ സാഹചര്യവും ഇക്കാര്യത്തിൽ ഈ കാറിന്റെ വരവിലും പോക്കിലും ചില ദുരൂഹത പോലീസ് സംഘം കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് കൊല്ലം സിറ്റി റൂറൽ പോലീസ് ജനങ്ങൾക്കൊരു ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നമ്പറിൽ കാണുന്ന കാറോ കാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ 9497980211 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പോലീസിന്റെ നമ്പറാണ്. പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ജനങ്ങൾ നൽകണമെന്നാണ് അവർ പറയുന്നത്. ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട, അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന വണ്ടി നമ്പർ നിർമ്മിച്ച സ്ഥാപനങ്ങളും ഇത് സംബന്ധിച്ച് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഈ വണ്ടി നമ്പർ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ഈ നമ്പറിലെ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ നമ്പറിൽ പോലീസുമായി ബന്ധപ്പെടണമെന്നാണ് പറയുന്നത്. എന്തായാലും CCTV അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഹനം കണ്ടെത്തുക എന്നതാണ്. വാഹനം ആദ്യം കണ്ടെത്തിയ വാഹന രജിസ്ട്രേഷൻ നമ്പർ വ്യാജമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു പുതിയ നമ്പറും വാഹന രജിസ്ട്രേഷൻ നമ്പറും വാഹനവും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്.